ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഏതൊരു സ്കില്ലും നിങ്ങൾക്ക് ശരിക്കും മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അത് ഏതൊരു സ്കില്ലായാലും, കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഇരയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സ്കില്ലുണ്ടെങ്കിലും ആ ഒരു സ്കില്ല് നമുക്ക് സിമ്പിൾ എന്തായാലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഒരു ചെസ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെസ് കളിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് വേറെ കാര്യമാണ്, ടൂർണമെന്റിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിനുള്ള പല മെത്തേഡ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഓഫ്ലൈൻ അവൈലബിൾ ആണ്. ഓഫ്ലൈനിൽ ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എന്നാൽ ഓൺലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ടൈം വേണം, അതൊരു വേറൊരു കാര്യമാണ്. എന്നാലും നമുക്ക് ഓൺലൈനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഏതൊരു സ്കില്ലുണ്ടെങ്കിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ട്രാവൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് പലരും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയാൻ അറിയാത്തവർക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ട്രാവലാണ് ഒരു പാഷനെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ബ്ലോഗ് അതായത് ആർട്ടിക്കിൾ എഴുതാം ട്രാവലിനെ കുറിച്ചിട്ട്. അതിലൂടെ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ആഡ് വഴി, സ്പോൺസർ വഴി, കോഴ്സ് വഴി, ഇ ബുക്ക് വഴി, കണക്കില്ല, അത്രയും നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു പാഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗ് യൂട്യൂബ് ചാനലിൽ വ്ളോഗ് എഴുതാം. പക്ഷേ ബ്ലോഗ് എഴുതല്ല, വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാം. വ്ളോഗിലൂടെയും നിങ്ങൾക്ക് അതിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അതും പല രീതിയിലുള്ള മെത്തേഡ് ഉണ്ട്. യൂട്യൂബാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫിലിയേറ്റ്, സ്പോൺസേഡ്, പല രീതിയിലുള്ള മോണിറ്റൈസേഷൻ മെത്തേഡുണ്ട്. ഇഷ്ടംപോലെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 100 കൂടുതൽ മോണിറ്റൈസേഷൻ മെത്തേഡ് നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. പലരും അത് ഉപയോഗിക്കുന്നില്ല, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആഡിനെ മാത്രമാണ്. അതുകൊണ്ടാണ് പലർക്കും മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തത് തന്നെ. വേറെ വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ട്രാവൽ താല്പര്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ്സല്ല, ആ ഒരു പാഷന് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വഴിയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിലൂടെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെയും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എല്ലാ മെത്തേഡ് തന്നെയാണ്. അതായത് ബ്ലോഗിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മോണിറ്റൈസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് പല സോഷ്യൽ മീഡിയയിലും നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു കാര്യമാണ്. എന്നാൽ പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ പറ്റില്ല. അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, സ്പോൺസർഷിപ്പ്, കോഴ്സ്, ഇ ബുക്ക്, കോച്ചിങ്, 1-to-1 കോച്ചിങ്, ഇവൻറ്റ്, ഇത് എല്ലാ കാര്യങ്ങളും മോണിറ്റൈസും ചെയ്യാൻ പറ്റുന്ന പല മെത്തേഡുണ്ട്. പലർക്കും ഈ ഒരു മെത്തേഡ് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാഷൻ കണ്ടെത്തിയിട്ട് ആ ഒരു പാഷനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു 1-to-1 കൺസൾട്ടിങ് തരുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ, വാട്സപ്പ് ലിങ്ക്, അതുപോലെ തന്നെ അതുപോലെ തന്നെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ബന്ധപ്പെടാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനെ അനുസരിച്ചിട്ടുള്ള മോണിറ്റൈസേഷൻ മെത്തേഡിനുള്ള നല്ല രീതിയിലുള്ള കൺസൾട്ടിങ് തരാൻ പറ്റുന്നതാണ്.